എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അത്തപ്പൂക്കളം കേക്കാണ്. കേക്കിൽ എങ്ങനെ അത്തപ്പൂക്കളം വരയ്ക്കാം എന്ന് നോക്കാം. അതിനായി ഒരു സ്പോഞ്ച് കേക്ക് കഴിഞ്ഞ ദിവസം ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് ഇത് കാണിക്കുന്നത്. അതിനെ മൂന്ന് ലെയറായി കട്ട് ചെയ്യുക, അതിനെ ക്രീം വെച്ച് ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്ത കേക്കിനെ നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച കേക്കിനെ എടുത്ത് പൂക്കളം വരയ്ക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് അതിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സൈസിലുള്ള ഒരു ചെറിയ ബൗൾ എടുത്ത് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതൊരു ബൗള്, അടുത്ത് നാലാമത്, അങ്ങനെ നാല് റൗണ്ട് ഷേപ്പുകൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു സെൻറ്ററിലൂടെ ഒരു ഈർക്കിൽ വെച്ച് നാല് ക്രോസായി വീഡിയോയിൽ കാണുന്ന പോലെ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഒരു വീടെ ആകൃതി ഇടയ്ക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ വരകളും പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് എടുത്ത് നമുക്ക് അതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് പുറത്തുകൂടെ ഒന്ന് വരച്ച് ആ നല്ല രീതിയിൽ ആ ഷേപ്പ് നമുക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ഒരു തുള്ളി മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി നമുക്ക് കേക്കിന് ഡിസൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതാണിവിടെ ഇടയ്ക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് ഞാനൊരു കുറച്ച് ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളർ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും യെല്ലോ കളർ, കുറച്ച് പിങ്ക് കളർ ഇവ ചേർത്ത് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിന് പുറത്തുകൂടി ചോക്ലേറ്റ്, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ബോർഡറിൽ ഓറഞ്ച് ക്രീമും കൊടുത്ത് ലാസ്റ്റ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ അടിപൊളി അത്തപ്പൂക്കള കേക്ക് റെഡി ആയിട്ടുണ്ട്.